പുറപ്പാട് 34 അധ്യായം. വീണ്ടും ഉടമ്പടി പത്രിക. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആദ്യത്തേതുപോലുള്ള രണ്ടു കൽപ്പലക ചെത്തിയെടുക്കുക. നീ ഉടച്ചു കളഞ്ഞ പലകകളിലുണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിലെഴുതാം. പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായി മലമുകളിൽ എന്റെ മുൻപിൽ നീ സന്നിഹിതനാകണം. ആരും നിന്നോടൊന്നിച്ച് കയറി വരരുത്. മലയിലെങ്ങും ആരുമുണ്ടായിരിക്കുകയും അരുത്. മലയുടെ അടുത്തെങ്ങും ആടുകളോ മാടുകളോ മേയരുത്. ആദ്യത്തേതുപോലുള്ള രണ്ടു കൽപ്പലക മോശ ചെത്തിയെടുത്തു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് കൽപ്പലകകൾ കയ്യിലെടുത്ത് സീനായി മലയിലേക്ക് കയറിപ്പോയി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവന്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തന്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തലമുറയോളം ശിക്ഷിക്കുന്നവൻ. മോശ ഉടനെ നിലം പറ്റെ കുമ്പിട്ടാരാധിച്ചു. അവൻ പറഞ്ഞു, അങ്ങിന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവെ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ദുശ്ശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോടുകൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. അവിടുന്ന് അരുളി ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിന്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുസരിക്കണം. നിന്റെ മുൻപിൽ നിന്ന് അമോര്യരെയും കാനാന്യരെയും ഹിത്യരെയും പെരീസ്യരെയും ഹിവ്യരെയും ജബൂസ്യരെയും ഞാൻ ഓടിക്കും. നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരു ഉടമ്പടിയിലും ഏർപ്പെടരുത്. ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്കൊരു കെണിയായി തീരും. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളും വിശുദ്ധ സ്തംഭങ്ങളും തകർക്കുകയും അശേരാ ദേവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം. മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത്. എന്തെന്നാൽ അസഹിഷ്ണു എന്നു പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ. ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. ചെയ്താൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തു ഭക്ഷിക്കാൻ നിങ്ങൾക്കിടവരുകയും ചെയ്തേക്കാം. അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന് വരാം. നിങ്ങൾക്കായി ദേവന്മാരെ വാർത്തുണ്ടാക്കരുത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബ് മാസത്തിൽ 7 നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. കാരണം അബീബ് മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത്. ആദിജാതരെല്ലാം എനിക്കുള്ളതാണ്. ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും എന്റേതാണ്. കഴുതയുടെ കടിഞ്ഞൂലിനെ ഒരാട്ടിൻകുട്ടിയെ നൽകി വീണ്ടെടുക്കാം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം. നിങ്ങളുടെ പുത്രന്മാരിൽ എല്ലാ ആദിജാതരെയും വീണ്ടെടുക്കണം. വെറും കൈയോടെ ആരും എന്റെ മുൻപിൽ വന്നുകൂടാ. 6 ദിവസം നിങ്ങൾ ജോലി ചെയ്യുക. 7 ദിവസം വിശ്രമിക്കണം. ഉഴവുകാലത്തോ കൊയ്ത്തുകാലത്തോ ആയാലും വിശ്രമിക്കണം. ഗോതമ്പ് വിളയുടെ ആദ്യ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ വാരോത്സവം ആഘോഷിക്കണം. വർഷാവസാനം സംഭരണ തിരുനാളും. വർഷത്തിൽ 3 തവണ നിങ്ങളുടെ പുരുഷന്മാരെല്ലാവരും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ ഹാജരാകണം. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ജനതകളെ നിഷ്കാസനം ചെയ്യും. നിങ്ങളുടെ അതിർത്തികൾ ഞാൻ വിപുലമാക്കും. വർഷത്തിൽ 3 പ്രാവശ്യം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കൈയടക്കാൻ ശ്രമിക്കുകയില്ല. പുളിപ്പുള്ള അപ്പത്തോടൊപ്പം എനിക്ക് രക്തബലി അർപ്പിക്കരുത്. പെസഹാ തിരുനാളിലെ ബലിവസ്തു പ്രഭാതം വരെ അവശേഷിക്കുകയും അരുത്. ഭൂമിയുടെ ആദ്യഫലങ്ങളിൽ ഏറ്റവും മികച്ചത് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക.
നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ. മോശ 40 പകലും 40 രാവും കർത്താവിനോട് കൂടെ അവിടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. 2 സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അനന്തരം ജനം അടുത്തു ചെന്നു. സീനായ് മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുമ്പിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് പ്രവേശിക്കുന്നതുവരെ മോശ മുഖം മറച്ചിരുന്നു. പുറപ്പാട് 35-ാം അധ്യായം. സാബത്ത് വിശ്രമം. മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു, നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ്. 6 ദിവസം ജോലി ചെയ്യുക. 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം. കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുള്ളതുമായ സാബത്ത് ദിനം അന്ന് ജോലി ചെയ്യുന്ന ഏവനും വധിക്കപ്പെടണം. നിങ്ങളുടെ വസതികളിൽ അന്ന് തീ കത്തിക്കരുത്. കൂടാര നിർമ്മാണത്തിന് കാഴ്ചകൾ. ഇസ്രായേൽ സമൂഹത്തോട് മോശ പറഞ്ഞു, ഇതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കർത്താവിന് കാണിക്ക കൊണ്ടുവരുവിൻ. ഉദാരമനസ്കർ കർത്താവിന് കാഴ്ച കൊണ്ടുവരട്ടെ. സ്വർണം, വെള്ളി, ഓട്, നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ, നേർമയിൽ നെയ്തെടുത്ത ചണവസ്ത്രം, കോലാട്ടിൻ രോമം, ഊറക്കിട്ട മുട്ടാടിൻ തോല്, നിലക്കരടിത്തോല്, കരുവേലത്തടി, വിളക്കിനുള്ള എണ്ണ, അഭിഷേക തൈലത്തിനും പരിമളധൂപത്തിനുമുള്ള സുഗന്ധവസ്തുക്കൾ, ഗോമേതക രത്നങ്ങൾ, എഫോദിനും ഉരസ്ത്രാണത്തിനുമുള്ള രത്നങ്ങൾ, നിങ്ങളിൽ ശില്പവൈദഗ്ധ്യമുള്ളവർ മുൻപോട്ട് വന്ന് കർത്താവ് ആജ്ഞാപിച്ചിരിക്കുന്നവയെല്ലാം നിർമ്മിക്കട്ടെ. വിശുദ്ധ കൂടാരം, അതിന്റെ വിരികൾ, കൊളുത്തുകൾ, ചട്ടങ്ങൾ, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, പേടകം, അതിന്റെ തണ്ടുകൾ, കൃപാസനം, തിരശ്ശീല, മേശ, അതിന്റെ തണ്ടുകൾ, ഉപകരണങ്ങൾ, തിരുസാന്നിധ്യത്തിന്റെ അപ്പം, വിളക്കുകാൽ, അതിന്റെ ഉപകരണങ്ങൾ, വിളക്കുകൾ, എണ്ണ, ധൂപപീഠം, അതിന്റെ തണ്ടുകൾ, അഭിഷേക തൈലം, ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യം, കൂടാരവാതിലിന് വേണ്ട യവനിക, ദഹനബലിപീഠം, ഓടുകൊണ്ടുള്ള അതിന്റെ ചട്ടക്കൂട്, തണ്ടുകൾ, മറ്റുപകരണങ്ങൾ, ക്ഷാളനപാത്രം, അതിന്റെ പീഠം, അങ്കണത്തെ മറയ്ക്കുന്ന വിരികൾ, അവയ്ക്കുള്ള തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, അങ്കണകവാടത്തിന്റെ യവനിക, കൂടാരത്തിനും അങ്കണത്തിനും വേണ്ട കുറ്റികൾ, കയറുകൾ, വിശുദ്ധസ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട തിരുവസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോനും പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന അവന്റെ പുത്രന്മാർക്കും അണിയാനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ. ഇസ്രായേൽ സമൂഹം മോശയുടെ മുൻപിൽ നിന്ന് പിരിഞ്ഞുപോയി. ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാരമനസ്കർ കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു. അത് സമാഗമ കൂടാരത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു. ഉദാരമനസ്കരായ സ്ത്രീ പുരുഷന്മാർ കാഴ്ചകളുമായി വന്നു. അവർ സൂചിപ്പതക്കങ്ങളും കർണവളയങ്ങളും അങ്കുലീയങ്ങളും തോൾവളകളും എല്ലാത്തരം സ്വർണ്ണാഭരണങ്ങളും കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരും കർത്താവിന് സ്വർണം കൊണ്ടുള്ള കാഴ്ച സമർപ്പിച്ചു. ഓരോരുത്തരും കൈവശമുണ്ടായിരുന്ന നീലം, ധൂമ്രം, കടും ചെമ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകളും, നേർമയുള്ള ചണത്തുണിയും, കോലാട്ടിൻ രോമവും, ഊറക്കിട്ട മുട്ടാടിൻ തോലും, നിലക്കരടിത്തോലും കൊണ്ടുവന്നു. വെള്ളിയോ ഓടോ ഉറപ്പിക്കാൻ കഴിവുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്ന് കർത്താവിന് കാഴ്ചവെച്ചു. ഏതെങ്കിലും പണിക്കുതകുന്ന കരുവേലത്തടി കൈവശമുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്നു. കരവിരുതുള്ള സ്ത്രീകൾ നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് എന്നീ നിറങ്ങളിൽ സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത നൂലുകളും നേർമയിൽ നെയ്ത ചണത്തുണിയും കൊണ്ടുവന്നു.
നൈപുണ്യവും സന്നദ്ധതയും ഉണ്ടായിരുന്ന സ്ത്രീകൾ കോലാട്ടിൻ രോമം കൊണ്ട് നൂലുണ്ടാക്കി. നേതാക്കന്മാർ എഫോദിനും ഉരസ്ത്രാണത്തിനും വേണ്ട ഗോമേതകങ്ങളും മറ്റു രത്നങ്ങളും വിളക്കിനും അഭിഷേക തൈലത്തിനും ധൂപത്തിനും ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങളും എണ്ണയും കൊണ്ടുവന്നു. കർത്താവ് മോശവഴി ആജ്ഞാപിച്ച ജോലികളുടെ നിർവഹണത്തിന് ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർ ഓരോരുത്തരും തങ്ങളുടെ ഉൾപ്രേരണ അനുസരിച്ച് ഓരോ സാധനം കൊണ്ടുവന്ന് സ്വമേധയാ കർത്താവിന് കാഴ്ചവെച്ചു. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, യൂദാ ഗോത്രത്തിലെ ഹൂറിന്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാതരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാതരം ശില്പവേലകൾക്കും വേണ്ടിയാണിത്. അവിടുന്ന് അവനും ദാൻ ഗോത്രത്തിലെ അഹിസാമാക്കിന്റെ പുത്രൻ ഒഹോലിയാബിനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്ക കഴിവ് നൽകിയിരിക്കുന്നു. കൊത്തുപണിക്കാരനോ രൂപസംവിധായകനോ നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൊണ്ടോ നേർമയിൽ നെയ്തെടുത്ത ചണതുണിയിലോ ചിത്രത്തുന്നൽ നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാ വിദഗ്ധനോ ചെയ്യുന്ന ഏതു തരം ജോലിയിലും ഏർപ്പെടുന്നതിനും വേണ്ട തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്ക് നൽകി. പുറപ്പാട് 36 അധ്യായം. വിശുദ്ധ കൂടാരത്തിന്റെ നിർമ്മാണം. വിശുദ്ധ സ്ഥലത്തിന്റെ നിർമ്മാണത്തിനായി ഏത് ജോലിയും ചെയ്യാൻ പോകുന്ന അറിവും സാമർഥ്യവും നൽകി കർത്താവ് അനുഗ്രഹിച്ച ബസാലയിലും ഒഹോലിയാബും കരവിരുതുള്ള മറ്റാളുകളും അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ജോലി ചെയ്യണം. ബസാലേലിനെയും ഒഹോലിയാബിനെയും കർത്താവ് അറിവും സാമർഥ്യവും നൽകി അനുഗ്രഹിച്ചവരും ജോലി ചെയ്യാൻ ഉൾപ്രേരണ ലഭിച്ചവരുമായ എല്ലാവരെയും മോശ വിളിച്ചുകൂട്ടി. വിശുദ്ധ കൂടാരത്തിന്റെ പണിക്കു വേണ്ടി ഇസ്രായേൽ ജനം കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം മോശയുടെ അടുക്കൽ നിന്ന് അവർ സ്വീകരിച്ചു. എല്ലാ പ്രഭാതത്തിലും ജനങ്ങൾ സ്വമേധയാ കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു. അതിനാൽ വിശുദ്ധ കൂടാരത്തിന്റെ വിവിധ തരം പണികളിൽ ഏർപ്പെട്ടിരുന്ന വിദഗ്ധന്മാരെല്ലാവരും ജോലി നിർത്തി മോശയുടെ അടുത്തു വന്നു. അവർ മോശയോട് പറഞ്ഞു, കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ജോലിക്കാവശ്യമായതിനാൽ കൂടുതൽ വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവരുന്നു. ഉടനെ മോശ പാളയത്തിലെങ്ങും ഒരു കൽപ്പന വിളംബരം ചെയ്തു. വിശുദ്ധ കൂടാരത്തിന് വേണ്ടി പുരുഷനോ സ്ത്രീയോ ആരും ഇനി കാണിക്ക കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ ജനങ്ങൾ കാണിക്ക കൊണ്ടുവരുന്നത് അവൻ നിയന്ത്രിച്ചു. എല്ലാ പണികൾക്കും ആവശ്യമായതിൽ കവിഞ്ഞ വസ്തുക്കൾ അവർക്ക് ലഭിച്ചിരുന്നു. പണിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ വിദഗ്ധരായവർ 10 വിരികൾ കൊണ്ട് കൂടാരമുണ്ടാക്കി. അവ നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും കൊണ്ട് നിർമ്മിച്ചവയും കെരൂബുകളുടെ ചിത്രം തുന്നി അലങ്കരിച്ചവയുമായിരുന്നു. ഓരോ വിരിയുടെയും നീളം 28 മുഴവും വീതി 4 മുഴവുമായിരുന്നു. എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരുന്നു. അവർ 5 വിരികൾ ഒന്നിനൊന്ന് യോജിപ്പിച്ചു, അതുപോലെ മറ്റേ 5 വിരികളും. ആദ്യഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ നീല നൂലുകൊണ്ട് അവർ വളയങ്ങൾ നിർമ്മിച്ചു. അപ്രകാരം തന്നെ 2 ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിലും 1-ാമത്തേതിലും 2-ാമത്തേതിലും 50 വളയങ്ങൾ വീതമുണ്ടാക്കി. ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലാണ് വളയങ്ങൾ നിർമ്മിച്ചത്. 50 സ്വർണക്കൊളുത്തുകൾ ഉണ്ടാക്കി. വിരികൾ പരസ്പരം ബന്ധിച്ചു. അങ്ങനെ കൂടാരം ഒന്നായി തീർന്നു. കൂടാരത്തിന്റെ മുകൾ ഭാഗം മൂടുന്നതിന് കോലാട്ടിൻ രോമം കൊണ്ട് അവർ 11 വിരികൾ ഉണ്ടാക്കി. ഓരോ വിരിയുടെയും നീളം 30 മുഴവും വീതി 4 മുഴവുമായിരുന്നു. 11 വിരികൾക്കും ഒരേ അളവ് തന്നെ. അവർ 5 വിരികൾ ഒന്നോടൊന്ന് തുന്നിച്ചേർത്തു, അതുപോലെ മറ്റേ 6 വിരികളും. ഇരുഗണത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വിരികളുടെ വിളുമ്പുകളിൽ 50 വളയങ്ങൾ വീതം നിർമ്മിച്ചു. കൂടാരം കൂട്ടിയോജിപ്പിക്കാൻ ഓടുകൊണ്ട് 50 കൊളുത്തുകളും ഉണ്ടാക്കി. കൂടാരത്തിന് ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് ഒരാവരണവും അതിനുമീതെ നിലക്കരടി തോലുകൊണ്ട് വേറൊരാവരണവും നിർമ്മിച്ചു. കൂടാരത്തിന് കരുവേല പലകകൾ കൊണ്ട് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങളും ഉണ്ടാക്കി. ഓരോ പലകയുടെയും നീളം 10 മുഴമായിരുന്നു, വീതി 1.5 മുഴവും. പലകകളെ തമ്മിൽ ചേർക്കുന്നതിന്
ഓരോ പലകയിലും ഈ രണ്ട് കുടുംബങ്ങളുണ്ടായിരുന്നു. എല്ലാ പലകകളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. അവർ കൂടാരത്തിനുള്ള ചട്ടപ്പലകകൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത്. തെക്കുവശത്ത് 20 പലകകൾ, 20 പലകകളുടെ അടിയിൽ വെള്ളികൊണ്ട് 40 പാദകുടങ്ങൾ. ഓരോ പലകയുടെയും അടിയിൽ കുടുംബയ്ക്ക് 1 വീതം 2 പാദകുടങ്ങൾ. കൂടാരത്തിന്റെ വടക്കുവശത്ത് അവർ 20 പലകകൾ ഉണ്ടാക്കി. ഓരോ പലകയ്ക്കുമടിയിൽ 2 വീതം വെള്ളികൊണ്ടുള്ള 40 പാദകുടങ്ങളും ഉണ്ടാക്കി. കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറുവശത്ത് 6 പലകകൾ ഉണ്ടാക്കി. കൂടാരത്തിന്റെ പിൻഭാഗത്തെ 2 മൂലകൾക്കായി 2 പലകകളും അവയുടെ ചുവടുകൾ അകത്തിയും മുകൾ ഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ചും നിർത്തി. ഇരുമൂലകളിലുമുള്ള 2 പലകകൾക്കും ഇപ്രകാരം ചെയ്തു. അങ്ങനെ 8 പലകകളും 1 പലകയുടെ അടിയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 16 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. കരുവേലത്തടി കൊണ്ട് അവർ അഴികൾ നിർമ്മിച്ചു. കൂടാരത്തിന്റെ ഒരു വശത്തെ പലകകൾക്ക് 5 അഴികൾ, മറുവശത്തുള്ള പലകകൾക്കും 5 അഴികൾ, കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറുവശത്തെ പലകകൾക്കും 5 അഴികൾ, നടുവിലുള്ള അടി പലകയുടെ പകുതി ഉയരത്തിൽ വച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടത്തിവിട്ടു. അവർ പലകകളും അഴികളും സ്വർണം കൊണ്ട് പൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു. നീലം, ധൂമ്രം, കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് തിരശീലയുണ്ടാക്കി. കെരൂബുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നിച്ചേർത്ത് അത് അലങ്കരിച്ചു. അവർ കരുവേല തടി കൊണ്ട് 4 തൂണുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അവയ്ക്ക് സ്വർണം കൊണ്ട് കൊളുത്തുകളും വെള്ളികൊണ്ട് 4 പാദകുടങ്ങളും പണിതു. നീലം, ധൂമ്രം, കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്ത് ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കരിച്ച ചണത്തുണിയും ഉപയോഗിച്ച് കൂടാരവാതിലിന് അവർ യവനികയുണ്ടാക്കി. അതിനായി 5 തൂണുകളും അവയിൽ കൊളുത്തുകളും ഉണ്ടാക്കി. തൂണുകളുടെ ശീർഷങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പട്ടകൾ സ്വർണം കൊണ്ടും അവയുടെ 5 പാദകുടങ്ങൾ ഓടുകൊണ്ടും നിർമ്മിച്ചു.